ഹായ് ഓൾ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചപ്പാത്തിക്കും പുട്ടിനും അതുപോലെ അപ്പത്തിനൊക്കെ കൂട്ടാൻ പറ്റിയ നല്ല അടിപൊളി കടലക്കറിയാണ്. സിമ്പിളായിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള കടലക്കറി എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. അതിനു മുന്നേ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. നന്നായി കുതിർത്ത് കഴുകി വാരിയ കടല നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് 6-7 അല്ലി വെളുത്തുള്ളി, 1 ഇഞ്ച് വലിപ്പത്തിൽ ഇഞ്ചിയും ചതച്ചിട്ട് ഇട്ട് കൊടുക്കാം. അതിനുശേഷം 1 മീഡിയം സൈസ് സവാള, കനം കുറച്ച് അരിയണമെന്നില്ല, അല്പം കനത്തിലായിക്കോട്ടെ, അരിഞ്ഞ് ഇട്ട് കൊടുക്കണം. അതിനുശേഷം 1 മീഡിയം സൈസ് തക്കാളി ക്യൂബ് സൈസായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ട് കടല വേവാൻ ആവശ്യത്തിന് ഉപ്പും കടലയ്ക്ക് മുകളിൽ നിൽക്കാൻ പാകത്തിന് 2 ഗ്ലാസ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്ത് കുക്കർ അടച്ച് വെച്ച് ഹൈ ഫ്ലെയിമിൽ 1 വിസിലും ലോ ഫ്ലെയിമിൽ 4 വിസിലും കേൾക്കാൻ പാകത്തിന് നമുക്ക് വെയിറ്റ് ചെയ്യാം. വെള്ളക്കടലയുടെ റെസിപ്പി ഇട്ട സമയത്ത് ഒരു സബ്സ്ക്രൈബർ ചോദിച്ചായിരുന്നു കറുത്ത കടല ഇടണമെന്ന്, അതുകൊണ്ട് ഇട്ടതാണ് കേട്ടോ. കടലക്കറികൾ മാറ്റി വെച്ചതിന് ശേഷം നമുക്കൊരു ചീഞ്ചട്ടി അടുപ്പത്ത് വയ്ക്കാം. അതിലേക്ക് ചീഞ്ചട്ടി ചൂടായി വരുമ്പോൾ 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് 5-6 അല്ലെങ്കിൽ ചെറിയ ഉള്ളി അരിഞ്ഞിട്ട് കൊടുക്കാം. ഇനി ഉള്ളി ഒന്ന് വഴണ്ടി കിട്ടാൻ അല്പം ഉപ്പിട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഉള്ളി ഒന്ന് വഴണ്ടി വരുമ്പോൾ ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ക്രഷ്ഡ് ചില്ലി, 2 ടീസ്പൂൺ നിറയെ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, ഇത്രയും പൊടികൾ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് അങ്ങോട്ട് മാറിക്കഴിഞ്ഞപ്പോൾ നേരത്തെ വേവിച്ച് വെച്ച കടല മസാലയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി അതിന് ശേഷം നമുക്കൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് കടലയില വെള്ളമൊന്ന് ചെറുതായിട്ട് വറ്റി വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഇതിൽ നമുക്ക് കടലയ്ക്ക് അല്ലാതെ തന്നെ കൊഴുപ്പ് കിട്ടും. ഇനി കൊഴുപ്പ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ നിന്ന് ഒരു 5-6 കടലെടുത്ത് മിക്സിയിൽ അരച്ച് പേസ്റ്റ് ഒഴിച്ചാലും നല്ല കുറുകി കിട്ടും. അല്ലാതെ തന്നെ ഇതിന് നല്ല കറുക്കി നല്ല കുറുകലുണ്ട് കേട്ടോ, നല്ല തിക്കായിട്ടുള്ള ഗ്രേവി ആയിട്ട് കിട്ടും. ഇനി ഇതിലേക്ക് 1 പൊതി മല്ലിയില അരിഞ്ഞിട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് കറി സെർവ് ചെയ്യാം. അങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കടലക്കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ കറി വെക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഇതുപോലെ പുതിയ സിമ്പിൾ വീഡിയോ ആയിട്ട് നല്ല അടിപൊളി വീഡിയോസ് ആയിട്ട് ഇനി വരുന്നത് വരെ ബൈ.